മാടപ്പള്ളിയിലെ പോലീസ് നടപടിക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം. ചോദ്യോത്തരവേളക്കിടെ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. സർക്കാരിന് എതിരായ പ്രതിപക്ഷ പരാമർശങ്ങൾക്കെതിരെ ഭരണപക്ഷവും ബഹളം വെച്ചു. നടപടിയിൽ നോട്ടീസ് തന്നിട്ടുണ്ടല്ലോ. പങ്കാളികളായിക്കൊണ്ട് ഈ സഭാ നടപടികളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ്. വെള്ളം ഒഴുകി പോകുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഓടി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ബി ഉണ്ട് പൈപ്പുകൾ പൊട്ടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സ്ത്രീകളോട് നീതി കാണിക്കാത്ത സർക്കാരെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. സാർ, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയിൽ അതിശക്തമായി ജനങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാർ, അതിന്റെ ഭാഗമായിട്ടാണ് സാർ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് ഞങ്ങൾ വരുന്നത്. കേരളം എല്ലായിടത്തും ജനകീയമായ ഒരു സമരം നടക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു. സാർ, ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ്. സ്ത്രീകളോടും കുട്ടികളോടും നീതി കാണിക്കാത്ത തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആൾക്കൂട്ടം ബഹളമുണ്ടാക്കി ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങണമെങ്കിൽ ഞങ്ങളങ്ങനെയൊന്നും വഴങ്ങില്ല. ഞങ്ങൾ ഈ നടപടിയിൽ, സർക്കാരിൻ്റെ ഈ നടപടിയിൽ, സ്ത്രീ വിരുദ്ധ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷം അപവാദം പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ചോദ്യോത്തരവേള ഗവൺമെന്റിനെ ആക്ഷേപിക്കാനുള്ളൊരു അവസരമാക്കി പ്രതിപക്ഷ നേതാവ് മാറ്റുകയാണ്. സാധാരണഗതിയിൽ ചോദ്യോത്തരവേള എന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഗവൺമെന്റിന് മറുപടി പറയാനും കഴിയും. ഇവിടെ ആ സന്ദർഭം അദ്ദേഹം ബോധപൂർവം ഒഴിവാക്കുകയാണ്. അദ്ദേഹത്തിന് അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്, വസ്തുതകൾ ഉന്നയിക്കലല്ല. കെട്ടിച്ചമച്ച കാര്യങ്ങൾ ഉന്നയിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. അതുകൊണ്ട് ചോദ്യോത്തരവേള ഭംഗിയായി നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് അങ്ങയുടേതായ അധികാരം ഉപയോഗിക്കാൻ തയ്യാറാകണം.